دمام إسلامي كالترل السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين വസലല്ലാഹു വസല്ല വബറകാല നബീന മുഹമ്മദിൻ വഅാലിഹി വസഹ്ബിഹി അജ്മയിൻ സുമ്മബാദ് സ്നേഹ ബഹുമാനങ്ങളുള്ള സഹോദരങ്ങളെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ ഇന്ന് ഹിജ്രാബ്ദം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് റമദാൻ ഒന്ന് ഈ പുണ്യ പ്രദോഷത്തിൽ അനുഗ്രഹീതമായ ഒരു വേദിയിൽ ഒരിക്കൽ കൂടി ഒരുമിച്ച് കൂടാൻ അള്ളാഹു സുബാനുഗത്താല നമുക്ക് ആയിസ് നീട്ടിയിട്ടു അവസരം നിശ്ചയിച്ചു എല്ലാം മേലറബിൻ്റെ അനുഗ്രഹങ്ങൾ അവനിൽ നിന്നുള്ള കാരുണ്യങ്ങൾ ഈ ഒരു മഹാഭാഗ്യം കനിഞ്ഞ് നാഥൻ നമ്മെ ഇവിടെ അനുഗ്രഹിച്ചതുപോലെ ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു വേദിയിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി അലൈഹി സലല്ലാഹു തങ്ങളോടൊപ്പം ഒരു വേദി പങ്കിടാൻ നമ്മളെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളുടെ മനസ്സിൻ്റെ നല്ല മുറാദുകളെല്ലാം നാഥൻ നമുക്ക് നേടിത്തരുമാറാവട്ടെ നമ്മളുടെ ഈ വേദിയിൽ മനസ്സ് നട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്ന നമ്മുടെ പല സഹോദരങ്ങളുമുണ്ട് അവരിൽ ചിലരൊക്കെ ശയ്യാവലംബികളാണ് രോഗക്കെടുതിയിൽ വലഞ്ഞും പൊറുതി മാനസിക ശാരീരിക പ്രയാസങ്ങളിൽ കഴിയുന്ന ചിലർ അള്ളാഹു സുബ്ഹാനുവ താലാവിൻ്റെ മഹത്തായ മഹമ്മായ കാരുണ്യത്താൽ അവർക്കെല്ലാം ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹുവിൽ നിന്നുള്ള ശിഫ അവരിൽ അവതരിപ്പിക്കുമാറാവട്ടെ അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയൊരാരോഗ്യം അവർക്കും നമുക്കുമൊക്കെ അള്ളാഹു സുബ്ഹാനുവത്താല ഏറ്റി ഏറ്റി നൽകുമാറാവട്ടെ നമ്മുടെ ഈ വേദിയിൽ നമ്മളോടൊപ്പം പ്രവർത്തകരായി പഠിതാക്കളായി ശ്രോതാക്കളായി സഹായികളായി പങ്കെടുത്തിരുന്ന പലരും ഈ ദുനിയാവിനോട് ബന്ധം മുറിഞ്ഞ് അവരുടെ പരലോകയാത്രയിലാണ് വിശിഷ്യ വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തെ നെടുക്കിയ കൊറോണ പകർച്ചവ്യാധിയിൽ ആ എത്തിപ്പെട്ട കബറിടങ്ങളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ വിശാലമായ മഹഫിറത്തേക്ക് മർഹമത്തേകി ആ കബറിടങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്തുക്കളെ അള്ളാഹു സുഹാനുവത്താൽ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ വേദികളിൽ അവരെയും നമ്മളെയും അള്ളാഹു കൂട്ടിയിരുത്തി അവരോടൊത്ത് സ്വർഗത്തിൽ കൂടിയിരിക്കാൻ അള്ളാഹു അവർക്കും നമുക്കുമൊക്കെ അവസരം പ്രദാനം ചെയ്യുമാറാവട്ടെ ഈ വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ പുണ്യ പ്രദോഷത്തിൽ ഇവിടെ എല്ലാ ദിവസവും ഇതുപോലെ പഠന ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും നമ്മുടെ ഈ സമയം മകരുബോടനുബന്ധിച്ച് നമുക്ക് ഈ ക്ലാസ്സിൽ പറയുന്ന വിഷയങ്ങളുടെ വിഷയങ്ങളെ പുരസ്കരിച്ച് ഏതാനും ചോദ്യങ്ങളും അതിനുള്ള സമ്മാനങ്ങളും ഇവിടെ വിതരണം ചെയ്യപ്പെടും ആഴ്ചയിൽ ഒരിക്കൽ വെള്ളിയാഴ്ച വിശിഷ്യ നമുക്ക് ഇവിടെ ഈ ടെൻറ്റിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ പങ്കുചേരാൻ നിഷ ക്യാമ്പ് പ്രത്യേക പരിപാടിയായി സംഘടിക്കപ്പെടും അതേപോലെ മറ്റു പല പരിപാടികൾ ഈ ഒരു നോമ്പ് തുറട്ടൻറ്റിൽ ഇതിനില്ല നമുക്ക് പങ്കെടുക്കാനും നമുക്ക് പഠിക്കാനുമൊക്കെയായി ഇവിടെ ഉണ്ടാകും എല്ലാവരുടെയും സഹകരണവും സാന്നിധ്യവും ഇതിലെല്ലാം പ്രതീക്ഷിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ഒരു തിരുമൊഴിയാണ് ആദരവുറ്റ റസൂൽഹി സലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്ത ഒരു ഹദീസ് അനസ് ഇബ്നു മാലിഖ് റതി അള്ളാഹു വനുവിൽ നിന്നാണ് പ്രസ്തുത ഹദീസ് നിവേദനം അദ്ദേഹം തുടങ്ങുന്നത് ഇപ്രകാരമാണ് ദഹല റമദാനു റമദാൻ സമാഗതമായി ഫക്കാല റസൂൽഹി സലാഹു അലൈഹി വസല്ലം അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അലൈവിസ്ലം പറഞ്ഞു റമദാനു ഷെഹ്റും മുബാറക് നിങ്ങൾക്ക് റമദാൻ വന്നണഞ്ഞിരിക്കുന്നു ഷെഹ്റുൻ മുബാറക് മുബാറക്കായ മാസം മുബാറക് എന്ന് പറഞ്ഞാൽ കസീറുൽ ഖൈർ നന്മകൾ ധാരാളമുള്ളത് എന്നാണ് ഈ റമദാൻ മാസത്തെ നബി സലാഹു അലൈവിസ്ലം വിധിച്ചതും വിശേഷിപ്പിച്ചതും ഷെഹ്റുൻ മുബാറക് എന്ന് പറഞ്ഞാണ് നന്മകൾ ധാരാളമുള്ള പുണ്യങ്ങൾ പലതുള്ള അനുഗ്രഹീത മാസം എന്നാണ് തുടർന്ന് അവിടുന്ന് പറഞ്ഞത് ഫറദ് അലൈക്കും സിയാമഹു ഈ റമദാനിൽ അതിലെന്നോ അള്ളാഹു സുബ്ഷാനു വതാല നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു തുടർന്ന് പറഞ്ഞു ഇതാക്കാൻ അവലത്തിമ്മിൻ റമദാൻ സുഫിദ ത്തി ഷയാമർ തുൽ ജിൻ വഹുലിഖ് അബുവാബുനാരി ഫലം യുഫ്തഹ് മിൻഹാ ബാബുൻ വഫുതി അബുവാബുൽ ജന്നതി ഫലം മിൻഹാ ബാബുൻ എന്നാണ് അത് തുടർന്നു പോവുകയാണ് ഞാൻ അതിൻ്റെ ഈ ഭാഗത്തിൻ്റെ അർത്ഥം പറഞ്ഞ് ഉദ്ദേശം പറഞ്ഞ് ബാക്കി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം അവിടുന്ന് അരുളിയത് ഇതൊക്കെ ആവല ലൈലത്തിമ്മിൻ റമദാൻ റമദാനിൻ്റെ ആദ്യ രാവിൽ സുഫിദത്തി സുഫിദ തിഷയാറത്ത് ജിൻ പിശാചുക്കൾ ഷെയ്ത്താൻമാർ അതേപോലെ ജിന്നുവർഗത്തിലെ മല്ലന്മാർ ഇവരൊക്കെ ബന്ധിക്കപ്പെടുകയായി വഹുൽ അബുആാബുനാർ ഫലം നരക കവാടങ്ങൾ അടക്കപ്പെടുകയായി ഒരു വാതിൽ പോലും അതിൽ തുറക്കപ്പെടുകയില്ല വഫു തിഹദ്സ് അബുആുൽജന്ന സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുകയായി ഫലം ബാബുൻ ഒരു വാതിലും അതിൽ അടക്കപ്പെടുകയും ഇല്ല മനുഷ്യർക്ക് വിശുദ്ധ റമദാൻ മാസത്തിൽ നന്നേ അനുഭവ വേദ്യമാകുന്നൊരു വിഷയമാണ് വിശുദ്ധ റമദാനിൻ്റെ പകലുകളും ഒക്കെ ആത്മീയമായി ധാർമ്മികമായി മതനിഷ്ഠയിൽ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യം ഇവിടെ സംജാതമാകുന്നു എന്നുള്ളത് ഇതര മാസങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന വേണ്ടാത്തരങ്ങൾ വിശുദ്ധ റമാൻ മാസത്തിൻ്റെ രാപ്പകലുകളിൽ ദൃശ്യമല്ല പലവിധ വീഴ്ചകൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവർ തന്നെയും റമദാനായാൽ അല്പം ധർമ്മനിഷ്ഠമായി ദീനിൽ തൽപരത ഉള്ളവരായി നോമ്പെടുക്കാൻ വെമ്പുന്നവരായി നമ്മൾ കാണുന്നു അറിയുന്നു ഇതൊക്കെയാണ് പിശാചിക്കൾ ബന്ധിക്കപ്പെടുന്നു എന്നതിൻ്റെ ഒരു അനുഭവ സാക്ഷ്യം മസ്ജിദുകൾ ഇതര മാസങ്ങളിൽ പലപ്പോഴും വിജനമായിരിക്കും പക്ഷേ ഋഷിദ്ധ റമദാനായാൽ മസ്ജിദുകൾ സജീവമാകുന്നു അതേപോലെ വിശുദ്ധ ഖുർആൻ പാരായണമായാലും ഇതര കർമ്മങ്ങളായാലും ഒമ്ര നോമ്പുതുറ പരസഹായം ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ സജീവമാകുന്നത് വിശുദ്ധ റമദാൻ മാസത്തിലാണ് പിശാചുക്കൾ ബന്ധിക്കപ്പെടുന്നതിനാൽ വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ നാളുകളിൽ ഇങ്ങനെ ഒരു അനുകൂല സാഹചര്യം വിശ്വാസികൾക്ക് ഈ ഭൂമുഖത്തുണ്ടാകുന്നു എന്ന് പണ്ഡിതന്മാർ പിശാചുക്കൾ ബന്ധിക്കപ്പെടുന്നതിൻ്റെ പൊരുളായി യുക്തിയായി ഉണർത്തിയത് നമുക്ക് വായിക്കുവാൻ സാധിക്കും പിശാചുക്കളെയും ജിന്നുകളെയുമാണ് ബന്ധിക്കപ്പെടുന്നത് മനുഷ്യ ഇവിടെ തന്നെയുണ്ട് അതുകൊണ്ട് അതിൻ്റേതായ കെടുതികളും അതിൻ്റേതായ അപകടങ്ങളും ഇവിടെ കാണപ്പെടുകയും അനുഭവപ്പെടുകയും ചെയ്യും എന്നുള്ളത് ഈ ഹദീസ് ഒരിക്കലും നിരാകരിക്കുന്നില്ല നരകത്തിന് ഏഴ് കവാടങ്ങളാണ് ല ഹാസബ് ലിഖുൽ എന്ന് അള്ളാഹു സുബാനു വത്താല പറഞ്ഞു നരകത്തിന് ഏഴ് കവാടങ്ങൾ അള്ളാഹു എല്ലാ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ ഈ ഏഴ് കവാടങ്ങളും അടക്കപ്പെടും റമദാനായാൽ ഒരു വാതിൽ പോലും അതിൽ നിന്ന് തുറക്കപ്പെടുകയില്ല സ്വർഗത്തിന് എട്ട് കവാടങ്ങളാണ് നബിസ് അലൈഹി അലൈസ്ലം പറഞ്ഞു ലിൽ ജന്നത്തി സമാനിയ് സ്വർഗത്തിന് എട്ട് കവാടങ്ങളുണ്ട് ആ എട്ട് കവാടങ്ങളിലൂടെയും സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നവരെ കുറിച്ചൊക്കെ ഹദീസുകളിൽ കാണാം അതിനുവേണ്ട കർമ്മങ്ങൾ പറഞ്ഞതും ഹദീസുകളിൽ കാണാം അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ കവാടങ്ങളെല്ലാം തുറന്നിട്ട് സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്ന വിളിക്കപ്പെടുന്ന മാസമാണ് വിശുദ്ധ റമദാൻ മാസം ഈ തിരുമൊഴിയുടെ തുടർച്ചയിൽ നബ്സലാഹു അലൈവലം അരുൾ ചെയ്തതായി അനസ് മാലിക് ഇബ്ലി അള്ളാഹു പറയുന്നത് റമദാൻ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു വിളിയാളം വരും അത് ഇപ്രകാരം യാ ഖൈരി അക്ബിൽ നന്മ ഉദ്ദേശിക്കുന്ന മനുഷ്യരെ വരൂ എന്നാണ് നന്മ ഉദ്ദേശിക്കുന്നവരെ നന്മ ചെയ്യാനുള്ള അവസരമാണ് അതുകൊണ്ട് നന്മയിലേക്ക് നന്മ ചെയ്യുന്നതിലേക്ക് വരൂ എന്നാണ് തിന്മ ഉദ്ദേശിക്കുന്നവരെ നിങ്ങൾ മതിയാക്കൂ പരിമിതപ്പെടുത്തൂ ഇതാണ് വിളിയാളം എന്നാണ് അള്ളാഹു സുഹാൻ വത്താല നിശ്ചയിക്കുന്ന ഒരു മലക്കിൻ്റെ വിളിയെക്കുറിച്ചാണ് ഇവിടെ റസൂൽസ് അലൈസ്ലം പറയുന്നത് നന്മ ഉദ്ദേശിക്കുന്നവരെ നന്മയിലേക്ക് മാടി വിളിക്കുന്ന തിന്മ ഉദ്ദേശിക്കുന്നവരോട് നിർത്താനും പരിമിതപ്പെടാനും അറിയിക്കുന്ന ഒരു വിളിയാളം അതൊരു മലക്കിൽ നിന്ന് വരും എന്ന് നബീ യുന മുഹമ്മദും സലല്ലാഹു അലൈഹി വാലഅഅലി വസല്ലം അറിയിക്കുകയാണ് നമ്മളോടൊക്കെ ഈ വിളിയാളമുണ്ട് അതിന് സലല്ലാഹു അലൈഹി വസ്ല്ലം നമ്മളെ അറിയിച്ചു റമദാനായാൽ വർഷാവർഷം ഇങ്ങനെ ഒരു അറിയിപ്പ് അള്ളാഹുവിൽ നിന്നുണ്ട് നന്മ ഉദ്ദേശിക്കുന്നവർക്ക് നന്മ ചെയ്യാൻ അവസരം കനിഞ്ഞ അല്ലാഹു അതിലേക്ക് ക്ഷണിക്കുന്നു തിന്മയുടെ വാക്താക്കളോടത് നിർത്താൻ അള്ളാഹു സുബാൻ വത്താല അജ്ഞാപിക്കുന്നു അലൈഹി അലൈസ് ഈ തിരുമൊഴിയിൽ തുടർന്ന് പറഞ്ഞത് എന്നാണ് നരകത്തിയിൽ നിന്ന് അള്ളാഹു മോചനം നൽകുന്ന അടിയ അടിമകളുണ്ട് വിശുദ്ധ റമദാൻ്റെ എല്ലാ രാവുകളിലും വദാലി കഫീല്ലി ലൈലത്തിൻ എന്നാണ് എല്ലാ രാവുകളിലും അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദാസന്മാർ ഉണ്ട് അത് റംസാൻ മാസത്തിൻ്റെ രാവുകൾക്ക് അള്ളാഹു സുബാനുവതാല പറഞ്ഞ പ്രത്യേകതയാണ് അടിയാറുകൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള അറിയിപ്പും ഓഫറുമാണ് നരകമോചനത്തിന് പടച്ചറപ്പ് അവസരം ഏകുക എന്നുള്ളത് അതുകൊണ്ട് ഈ രാവുകളെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അള്ളാഹുവെ എന്നെ നരകത്തിയിൽ നിന്ന് മോചിപ്പിക്കണമേ നീ മോചിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ കേഴുന്ന എന്ന് നമ്മൾ അള്ളാഹുവിനോട് കരഞ്ഞ് തേടുന്ന അവസ്ഥകൾ ഉണ്ടാകണം എന്നാണ് എന്നോടൊന്ന പോലെ എല്ലാവരോടും അറിയിക്കുവാനുള്ളത് തുടർന്ന് റസൂൽ അലൈഹി അലൈസ് ഈ തിരുമൊഴിയിൽ പറഞ്ഞത് എന്നാണ് എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം ഫിഹി ലൈലതുൻ ഈ റമദാനിൽ ഒരു രാത്രിയുണ്ട് അൽ ഫിഷർ ആ രാത്രി ആയിരം മാസങ്ങളേക്കാൾ ഉത്തമമായ രാത്രിയാണ് മൻ മൻഹുരി ആ രാത്രിയുടെ നന്മകൾ നിഷേധിക്കപ്പെടുന്നവർ നന്മകൾ മുഴുവൻ നിഷേധിക്കപ്പെട്ടവരാണ് ലായുറാം ഹൈറു ഹൈലൽ മഹ്റൂം എല്ലാ നന്മയും നിഷേധിക്കപ്പെട്ടവൻ മാത്രമാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ അള്ളാഹു അവതരിപ്പിക്കുന്ന നന്മ നിഷേധിക്കപ്പെടുക എന്നാണ് ഖദറിൻ്റെ രാവുമായി ബന്ധപ്പെട്ട് ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുവാനുള്ള ഭാഗമാണ് ഇവിടെ തിരുനബി സലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ ഈ തിരുമൊഴി നിങ്ങളെ കേൾപ്പിച്ചത് അള്ളാഹു സുബ്ഹാനു വത്താല നമുക്ക് കനിഞ്ഞ ഈ ഒരു അവസരം വിശുദ്ധ റമാൻ മാസത്തെ വരവേൽക്കാൻ അള്ളാഹു സുബ്ഹാനു വത്താല നമുക്ക് നിശ്ചയിച്ച ഈ ഒരു ഭാഗ്യം അത് നമ്മൾ അറിയേണ്ടതുണ്ട് എത്രമേൽ പോരിശ പറയപ്പെട്ട മഹത്വം ഉണർത്തപ്പെട്ട നന്മ നിശ്ചയിക്കപ്പെട്ട ഒരു മാസമാണ് ഈ റമദാൻ മാസം അതിൻ്റെ ആ ഉദയത്തോടു കൂടി ഈ ഉലകത്തിൽ ഉദയം ഭവിച്ച ഭവിച്ചിടത്ത് അള്ളാഹുവിൽ നിന്ന് വന്നണിയുന്ന നന്മകൾ പലതുമാണ് നമ്മൾ ഈ ഒരു തിരുമൊഴിയിൽ ഇവിടെ സഹോദരന്മാരെ ശ്രവിക്കുകയുണ്ടായത് ഏറെ അനുഗ്രഹീതമായ ഈ മാസത്തിൽ നബ്സല്ലാവി ആദ്യം പറഞ്ഞത് ഫറവം അലൈക്കും സിയാമഹു ഈ മാസത്തിലെ നോമ്പിനെ അള്ളാഹു സുബ്ഹാനു വത്താല നിങ്ങൾക്ക് ഫറദാക്കിയിരിക്കുന്നു എന്നാണ് പിന്നെയാണ് മാസത്തിൻ്റെ ചില പ്രത്യേകതകളും മഹത്വങ്ങളൊക്കെ ഇവിടെ നമ്മൾ ശ്രവിക്കുകയുണ്ടായത് നബ് സലഹുഹ് അലിസ്വലം പറഞ്ഞതായി റമദാൻ മാസത്തിൽ അള്ളാഹു സുബ്ഹാനു വത്താല നമുക്ക് വിവാദത്താക്കിയ നോമ്പ് അതിൻ്റെ ആ സവിശേഷതയും പ്രത്യേകതയും അറിഞ്ഞുൾക്കൊണ്ട് നമ്മൾ യഥാവിധം നോമ്പെടുക്കുക ഫജീറിൻ്റെ ഉദയം മുതൽ പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള പകൽ നീയത്തോടു കൂടി നമ്മൾ നോമ്പെടുക്കുന്നു അള്ളാഹു പറഞ്ഞില്ലേ സുമഅതിയാമഇലൈ നിങ്ങൾ രാവ് ഉദിക്കുന്നതുവരെ സൂര്യൻ അസ്തമിച്ച് രാവ് ഉദിക്കുന്നതുവരെയൊക്കെ നോമ്പിനെ നിങ്ങൾ അതിമ്മു എന്നാണ് പറഞ്ഞത് പൂർണ്ണമായ അളവിൽ അനുഷ്ഠിക്കാനാണ് കൂടി നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് ഫജറ് മുതൽ അസ്തമയം വരെ നമ്മൾ വിട്ടുനിൽക്കുന്നതിനാണല്ലോ സൗം നോമ്പ് എന്ന് പറയുന്നത് അപ്പോൾ നെയ്യത്ത് അത് നോമ്പുകാർക്ക് അത്യന്താപേക്ഷിതാണ് നെയ്യത്തില്ലാതെ നോമ്പില്ല നെയ്യത്തില്ലാതെ ഒരു കർമ്മവുമില്ല അത് നോമ്പ് മാത്രമല്ല പക്ഷെ നോമ്പിൻ്റെ വിഷയത്തിൽ നബിയുന മുഹമ്മദ് സലഹുഅലൈ വസലം യജ്മയിൽ ഫലാസുയാമ എന്നിങ്ങനെയൊക്കെ പ്രത്യേകം ഉണർത്തി നമ്മൾ നീയത്തോടു കൂടിയാണ് നോമ്പ് അനുഷ്ഠിക്കേണ്ടത് അത് അസ്തമിക്കുന്നതുവരേക്കും നോമ്പ് തുറക്കുന്ന സമയം ഈ സമയം അലൈഹി അലൈസ്ലം പറഞ്ഞിട്ടുണ്ട് ഇന്നലി സായിമി ഇന്നലിമിൻ ലതാവത്തന്മാ തുറദ് നോമ്പ് തുറക്കുന്ന സമയം നോമ്പുകാരൻ്റെ ദുരാ അത് വെറുതെ മടക്കപ്പെടുകയില്ല എന്ന് അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയം നമ്മുടെ മനസ്സ് പ്രാർത്ഥനാമയമായിരിക്കണം കണ്ണ് റബ്ബിൻ്റെ അർഷിനു നേരെ നട്ട് നമ്മൾ അള്ളാഹുവിനോട് കേഴുന്ന അള്ളാഹുവിനോട് വിന്യാനിതമായി തേടുന്ന സമയമായിരിക്കണം എന്നാണ് ഉണർത്തുവാനുള്ളത് നോമ്പുമായി ബന്ധപ്പെട്ട മസ്അലകളും ചില വിഷയങ്ങളുമൊക്കെ വരും ക്ലാസ്സുകളിൽ നമുക്ക് തുടർന്ന് പഠിക്കാം പഠിക്കാൻ ഇതിനില്ല അള്ളാഹു സുബാനു വത്താല നമ്മളെ എല്ലാവരെയും പ്രീതിപ്പെടുമാറാവട്ടെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹു വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് നമ്മുടെ ഈ സദസ്സിലേക്ക് അവൻ അവതരിപ്പിക്കുമാറാവട്ടെ നമ്മളെ എല്ലാവരെയും അള്ളാഹു തൃപ്തിപ്പെടുമാറാവട്ടെ അള്ളാഹുക്ക് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം നമുക്കേവർക്കും അള്ളാഹു ഏറ്റി ഏറ്റി നൽകുമാറാവട്ടെ നമ്മുടെ മനസ്സിൻ്റെ നല്ല മുറാദുകൾ മുറാതുകളെല്ലാവും നമുക്ക് നേടിത്തരുമാറാവട്ടെ നമ്മളുടെ കട നമ്മളിൽ കടമുള്ളവരുടെ കടങ്ങൾ കടങ്ങളെല്ലാവും വീട്ടിത്തരുമാറാവട്ടെ രോഗമുള്ളവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫയും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മളിൽ ജോലിയില്ലാത്തവർക്കല്ലാഹു ഹലാലായ ജോലിയെ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മളോട് ആക്ക് വസീയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ എല്ലാവർക്കും നിറവേറ്റി കൊടുക്കുമാറാവട്ടെ രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് രോഗങ്ങൾക്കല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ ലോകത്ത് പ്രയാസപ്പെടുന്ന പതിതരായ ജനവിഭാഗങ്ങൾ കഷ്ടതകൾ അനുഭവിക്കുന്ന സാധു മനുഷ്യർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പട്ടിണിക്ക് പരിഹാരം കാണാനാവാതെ പ്രയാസപ്പെടുന്ന ആൾക്കൂട്ടങ്ങൾ അല്ലാഹു അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങളെ ദൂരീകരിക്കുമാറാവട്ടെ അവരുടെ പ്രയാസങ്ങളല്ലാഹു അവരെ തൊട്ട് ഉയർത്തുമാറാവട്ടെ ആശ്വാസത്തിൻ്റെ നാളുകൾ അള്ളാഹു സുബാന അവർക്കെല്ലാം കനിയുമാറാവട്ടെ അള്ളാഹു അവൻ്റെ മഹത്തായ മഹന്തായ ഫതിലിനാൽ നമ്മുടെ മാതാപിതാക്കളോട് പൊറുക്കുമാറാവട്ടെ രോഗം കൊണ്ട് വലയുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ഷിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ മരണപ്പെട്ട് മൺ മറഞ്ഞ മാതാപിതാക്കളുടെ കബറിടങ്ങളെ അള്ളാഹു അവർക്ക് വിശാലമാക്കി അള്ളാഹുവിൻ്റെ സ്വർഗീയ ആരാമന്നാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ആ ഉമ്മ ഉമ്മവാപ്പന്മാർക്ക് നമ്മളിലൂടെ അള്ളാഹു കൺകുളിർമ്മ ഈ ദുനിയാവിലും നാളെ ആഹരത്തിലും പ്രദാനം ചെയ്യും മാറാവട്ടെ ഈ ദുനിയാവിൽ മക്കളും മാതാപിതാക്കളുമായി അവരെയും നമ്മളെയും അള്ളാഹു ചേർത്തതുപോലെ സ്വർഗ്ഗത്തിലും അവരോടൊത്ത് ചേരാൻ അള്ളാഹു അവരെയും നമ്മളെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളുടെ ഇണകളിലൂടെയും മക്കളിലൂടെയും ഇരുലോകത്തും അള്ളാഹു നമുക്കെല്ലാം കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു സദസ്സിൽ ഒരു സൽക്കാരത്തിൽ ഒരു വിരുന്നിൽ മുഹമ്മദ് നബിസല്ലാ അലൈസ് മാത്തങ്ങളോടൊപ്പം സ്വർഗത്തിലൊരു വേദി പങ്കിടാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم عز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين اللهم صل على محمد وعلى آل محمد

സാമൂഹ്യമാധ്യമ ശൃംഖലകളിൽ തുടക്കം കുറിക്കുന്ന മലയാള ഭാഷയിലെ ആഗോള വൈജ്ഞാനിക സംരംഭം ഗൈഡൻസ് ടി വി യൂട്യൂബ് ചാനൽ ഗൈഡൻസ് ടി വി ലൈറ്റ് ഫോർ ലൈഫ്